ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ അഡാ സ്ക്രിപ്റ്റ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ടെസ്റ്റ് നെറ്റ് ടാസ്കും പിന്നെ മെയിനായിട്ടുള്ള രണ്ട് ടാസ്കുകളുമാണ്. അതുകൂടാതെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് പുതിയൊരു ഗിവ് അവേ ഞാൻ കൊടുത്തിട്ടുണ്ട്. 50 പേർക്ക് ഇതിൽ ഗിവ് അവേയിൽ ഭാഗമാവാൻ പറ്റും. പുതിയ യൂസേഴ്സിനും പഴയ യൂസേഴ്സിനും ഒക്കെ ഭാഗമാവാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് നമുക്ക് BTC ചാട്ടം നോക്കാം. ഓ, ഇപ്പോൾ അടുപ്പിച്ചത് നല്ല രീതിയിലും BTC മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഞാൻ കുറച്ച് മുമ്പ് നോക്കുമ്പോൾ 60,000 മുകളിലായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് പമ്പ് ആവുന്നുണ്ട്. റീസൺ എന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഞാൻ നോക്കുന്നുണ്ടാവുള്ളൂ. ഓക്കെ, ഇപ്പോൾ കറൻ്റ് 61,000 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ 61,000 ലോങ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ റസ്റ്റ് അത് ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് വീണ്ടും താഴേക്ക് 56,500 വരെ പോയിരുന്നു. ഞാനപ്പോൾ പിന്നീട് അവിടെ നിന്ന് ആവറേജ് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല. ഫണ്ട് ഞാൻ കുറച്ച് വേറെ ആവശ്യത്തിനായിട്ട് ആൾട്ട് കോയിൻസിലേക്ക് സ്പോട്ട് എൻട്രി എടുത്തിരുന്നു. അതൊക്കെ പ്രോഫിറ്റിലാണ്. അപ്പോൾ BTC ലോങ് ഇപ്പോഴും ഞാൻ ഹോൾഡ് ചെയ്യുകയാണ്. അത് വീണ്ടും നല്ല രീതിയിലൊരു പൊങ്ങലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിൽ ഞാൻ എക്സിറ്റ് ചെയ്യും. പിന്നെ വീണ്ടും ഒരു ഡംപ് വരാനുള്ള ചാൻസ് ഞാൻ വിചാരിക്കുന്നുണ്ട്. നമുക്ക് ഏതായാലും നോക്കി നോക്കാം. ഓക്കെ, ഒരു 60,000 വരെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ എക്സിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരു ഡംപിലേക്ക് വീണ്ടും ഞാൻ വീണ്ടും എൻട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ ബിറ്റ്മാണ്ട് തന്നെ പുതിയൊരു ക്യാമ്പയിനാണ് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കൊണ്ടുവരുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റി വേണ്ടി മാത്രമുള്ളതാണ്. 50 ഇതിൽ വിന്നർ ആവാൻ പറ്റും. 50 $10 വെച്ചാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ $10 ചെറിയൊരു എമൗണ്ട് ആയിട്ട് കണ്ട. നമ്മുടെ നാട്ടിലത് ഇപ്പോൾ ഏകദേശം ₹90 കൂട്ടി കഴിഞ്ഞാൽ ₹900. പുതിയ യൂസേഴ്സിനും പഴയ യൂസേഴ്സിനൊക്കെ ഇതിൻ്റെ ഭാഗമാവാൻ പറ്റും. എൻ്റെ ലിങ്ക് വഴി കയറി സൈനപ്പ് ചെയ്ത ആൾക്കാർക്ക് എൻ്റെ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് തന്നെ സൈനപ്പ് ചെയ്യുക. KYC ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾ $30 ട്രേഡിംഗ് വോളിയം കൊടുത്താൽ മതി. അതായത് $10-30 ഇട്ട് ഒരു ട്രേഡ് ചെയ്താലും മതി. ഒരു സ്പോട്ടിൽ, ഇതിലല്ല, ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യാൻ പാടില്ല. സ്പോട്ടിൽ തന്നെ ട്രേഡ് ചെയ്യണം. സ്പോട്ടിൽ $30 ട്രേഡിംഗ് വോളിയം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്യാമ്പയിൻ്റെ ഭാഗമാവുന്നതാണ്. അപ്പോൾ 50 ഉള്ളെങ്കിൽ 50 അത് ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ് $10 വെച്ച്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓൾറെഡി ഉള്ളവർക്കും ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. എൻ്റെ ലിങ്ക് വഴി കയറി സൈനപ്പ് ചെയ്തവർക്ക്. ഓക്കെ, മിസ് ഔട്ട് ആക്കണ്ട. ജസ്റ്റ് $30 ട്രേഡിംഗ് വോളിയം കൊടുത്താൽ മതി. ഇതുകൂടാതെ ബിറ്റ്മാർട്ടിൽ വേറെയും കുറേ ക്യാമ്പയിൻസ് നടക്കുന്നുണ്ട്. ഇവരുടെ തന്നെ ഓരോ ട്രേഡിംഗ് വോളിയൂം ഓരോ കാര്യം ചെയ്യണേനെ, അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. മിസ് ഔട്ട് ആക്കണ്ട. ഓക്കെ, നമുക്ക് ഏറ്റവും ആദ്യം മെയിൻ ടാസ്കിലേക്ക് പോവാം. കുറച്ച് ക്യാഷ് ചിലവുള്ളത്. ഇപ്പോൾ ഞാൻ റയ്യാന്ന് പറഞ്ഞ പ്രൊജക്റ്റ് കുറച്ച് ദിവസം മുമ്പ് പരിചയപ്പെടുത്തിയിരുന്നു. അതിൽ ഇപ്പോൾ കറൻ്റ് 24,566 പൊസിഷനിലാണ് ഞാൻ നിൽക്കുന്നത്. 15,000 XP ഇതുവരെ നേടിയിട്ടുണ്ട്. റെഫറൻസ് എനിക്ക് നേടിയിട്ടുണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഒരു 27 റഫറൽസ് ഉണ്ടായിരുന്നു. XP 4,000 ബോണസ് കിട്ടിയിട്ടുണ്ട്. ഓരോരോ 48 മണിക്കൂർ കൂടുമ്പോഴും നിങ്ങൾ ഇവരുടെ XP ബൂസ്റ്റ് അസൈൻ ചെയ്യാൻ നോക്കുക, കിട്ടാൻ നോക്കുക. ഞാൻ $200 വെച്ചിട്ടാണ് ഇത്രയും 25,000 താഴെ നിൽക്കുന്നത്. നിങ്ങൾക്കും നേടാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതിൽ എയർ ഡ്രോപ്പ് നേടാൻ പറ്റുന്നതാണ്. നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ ഹൈപ്പ് വരുന്നുണ്ട്. മിസ് ഔട്ട് ആക്കണ്ട. ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എത്ര നെറ്റ്വർക്കിൻ്റെ മുകളിലാണ് ഈ ഒരു ടാസ്ക് ചെയ്യേണ്ടത്. പക്ഷേ ഗ്യാസ് ഫീസൊന്നും അധികമില്ല. മാക്സിമം $4 താഴെയാണ് ഗ്യാസ് ഫീസ് വരത്തുള്ളൂ. രണ്ടാമത്തെ മെയിൻ ടാസ്ക് വരാൻ പോകുന്നത് മിൽക്കി വേ എന്ന് പറഞ്ഞ പ്രൊജക്റ്റിൻ്റെയാണ്. ഒരുപാട് നാളായിട്ട് ഫാം ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. ഒരുപാട് നാളെന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്ക് ഈ ഒരു TR എയർ ഡ്രോപ്പ് കിട്ടി ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിൽ സ്റ്റേക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 40 TR ടോക്കൺസ് ഞാൻ സ്റ്റേക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ അത് 41.5 TR ആയിട്ടുണ്ട്. ലിക്വിഡിറ്റി സ്റ്റേക്കിംഗ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് റിവാർഡും കയറുന്നുണ്ട്. ഇതുകൂടാതെ മിൽക്ക് ടിആർ യൂസ് ചെയ്യണതിന് നിങ്ങൾക്ക് എൻ്റെ ഇവരുടെ തന്നെ ടോക്കൺസ് എയർ ഡ്രോപ്പ് വരെയുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇവർ പോയിൻറ്റ് സിസ്റ്റം ഉണ്ട്. പോയിൻറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇവരുടെ എയർ ഡ്രോപ്പ് കിട്ടാവുന്നത്. ഇപ്പോൾ എൻ്റെ പോയിൻറ്റ് സിസ്റ്റം നോക്കി കഴിഞ്ഞാൽ ഞാൻ ഗ്ലോബലി 10,000 താഴെയുള്ള പോയിൻ്റാണ്. 4,451 പോയിൻറ്റ്സ് ഇതേവരെ നേടിയിട്ടുണ്ട്. അതായത് ഈ ഒരു മിൽക്ക് ടിആർ എന്ന് പറഞ്ഞ ടോക്കൺ ഹോൾഡ് ചെയ്യണേനാണ്. അതായത് നിങ്ങൾ ജസ്റ്റ് സ്റ്റേക്കിൽ പോയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള TA സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു TA സ്റ്റേക്ക് ചെയ്താൽ 0.95 മിൽക്ക് ടിആർ ടോക്കൺസ് കിട്ടും. അത് നിങ്ങളുടെ വാലറ്റിൽ വെച്ചാൽ മതി. നിങ്ങൾക്ക് അത് വേണം, മിൽക്ക് ടിആർ വേണമെങ്കിൽ കൺവേർട്ട് ചെയ്തിട്ട് വീണ്ടും TA ആക്കാനൊക്കെ പറ്റും. അത് താല്പര്യമുള്ളവർക്ക് അങ്ങനെ കൺവേർട്ട് ചെയ്ത് തിരിച്ച് എടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് TA ആയിട്ട് തന്നെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ, മിൽക്ക് ടിആർ ആയിട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ പോയിൻറ്റ്സ് കിട്ടും. ആ പോയിൻറ്റിനനുസരിച്ച് നിങ്ങൾക്ക് എയർ ഡ്രോപ്പിനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, എന്തോ എറർ വന്നിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നതാണ് ടെസ്റ്റ് നെറ്റ് ടാസ്ക്. അതായത് പാർട്ടിക്കിൾ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ഞാൻ നിങ്ങൾക്ക് വളരെ മുമ്പേ തന്നെ പരിചയപ്പെടുത്തിയിരുന്നു. മെർലിൻ ടോക്കണിൻ്റെ ഒരു എയർ ഡ്രോപ്പുമായിട്ട് ബന്ധപ്പെട്ട്. അത് കൂടാതെ രണ്ടാമത് ഇവരുടെ തന്നെ ഒരു NFT വരുന്നുണ്ടായിരുന്നു. ബൊറ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ ഒരു NFT മിൻഡിയുള്ള ടാസ്കിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവരുടെ ലോഞ്ച് പാഡിലൂടെ പങ്കെടുക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ അത് ചെയ്ത ആൾക്കാർക്ക് ഈ ഒരു സാധനത്തിലും പങ്കെടുക്കാവുന്നതാണ്. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. ലോഞ്ച് പാഡിൽ ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ നവ് കൊടുത്തു കഴിഞ്ഞ് ഇപ്പോൾ ഡിസ്കോഡ് വഴിയാണ്, ഡിസ്കോഡോ മെറ്റാമാസ്കോ നിങ്ങൾക്ക് എന്തിൽ വേണമെങ്കിലും വേണം ഇതാവാവുന്നതാണ്. ഞാൻ ഡിസ്കോഡ് വഴിയാണ് ജോയിൻ ചെയ്തത്. ഞാൻ മറ്റേ ടാസ്കും ഡിസ്കോഡ് വഴിയാണ് ചെയ്തേക്കുന്നത്. ജോയിൻ ചെയ്യാനുള്ള ലിങ്കൊക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ഇൻവൈറ്റ് കോഡ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ ലിങ്കൊക്കെ താഴെ ഇൻവൈറ്റ് കോഡും ലിങ്കും താഴത്തെ ഡിസ്ക്രിപ്ഷനുണ്ട്. അതിനുശേഷം നിങ്ങൾ പാർട്ടിക്കിൾ നെറ്റ്വർക്ക് ട്വിറ്ററിൽ ഫോളോ ചെയ്യണം. ഞാനത് ഓൾറെഡി ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ വാലറ്റ് എൻ്റെ ട്വിറ്റർ കണക്ട് ചെയ്യാണ്. ഓൾറെഡി ഫോളോ ചെയ്യുന്നുണ്ടാവണം. ഞാൻ എന്നാലും വീണ്ടും ഫോളോ ക്ലിക്ക് ചെയ്യാണ്.
600 കേടാമേലെ ഫോളോവേഴ്സ് ഒരു ഓൾറെഡി ഉണ്ട്, 700 പഠിക്കും. ഓക്കെ, ഡിസ്കോഡിൽ നമ്മൾ ഓൾറെഡി ഡിസ്കോഡ് വഴിയാണ് ജോയിൻ ചെയ്തേക്കുന്നത്, ഓതറൈസ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മെറ്റാമാസ്ക് വഴി നേരിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇതിനു മുമ്പ് ഏത് രീതിയിലാണ് കണക്ട് ചെയ്തിട്ടുള്ള ആ നെറ്റ്വർക്ക് അത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ വീണ്ടും ചെയ്യാവുന്നതാണ്, ഇല്ലെങ്കിൽ പുതിയൊരു അക്കൗണ്ട് വെച്ചിട്ട് മെറ്റാമാസ്ക് വെച്ചും ചെയ്യാവുന്നത്. ടെസ്റ്റിന് ടാസ്ക് ആണ്. ഓക്കെ, ഞാൻ ഓൾറെഡി ഇതിൽ ഭാഗമാവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ ഈ റോൾസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇവിടേക്ക് പോവാണ്, യൂണിവേഴ്സൽ അക്കൗണ്ട് എന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ട് അത് ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, ഇതാണ് എൻ്റെ ഇത് ഐ ഡി ലോഞ്ച് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ മാക്സിമം പോയിൻറ്റ്സ് നേടാൻ നോക്കണം. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ എത്തേറിയം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബി എൻ ബിയോ ആർബിട്രത്തിൻ്റെ മുകളിലോ അതോ ഏതിൻ്റെ മുകളിലുള്ള ടെസ്റ്റ് നെറ്റ് ടോക്കൺസ് വെച്ചും ടെസ്റ്റ് ചെയ്യാൻ തോന്നുന്നതാണ്. ഞാൻ ബി എൻ ബി ചെയിൻ ടെസ്റ്റ് നെറ്റ് ഉണ്ട്, അതേപോലെ തന്നെ എത്തേറിയം ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്തിട്ടുണ്ട്. എന്തായാലും എൻ്റെ ഓൾറെഡി സെപ്പോലിയ ഈത്ത് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഈത്ത് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അതിൽ 0.32 സെപ്പോലിയ ഈത്ത് ഉണ്ട്. ഞാൻ ഏതായാലും അതിലേക്ക് ഒരു 0.15 പോലെ ഈത്ത് ട്രാൻസ്ഫർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എത്തേറിയം സെപ്പോലിയ വന്നിട്ടുണ്ട് 0.15. അപ്പോൾ ഞാൻ അതിലത്തെ 0.1 ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാണ്. പാർട്ടിക്കൽ നെറ്റ്വർക്കിൽ, ടെസ്റ്റ് നെറ്റ്വർക്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാണ്, കൺഫേം കൊടുക്കുകയാണ്. അതായത് നിങ്ങളെ മെറ്റാമാസ്ക് വഴി കണക്ട് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ആ ഒരു ഇത് ഉണ്ടാവും. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീണ്ടും ട്രാൻസ്ഫർ ചെയ്യേണ്ട ഈ ഒരു ബ്രിഡ്ജ് യൂസ് ചെയ്യേണ്ടി വരും. പാർട്ടിക്കൽ ടെസ്റ്റ് നെറ്റിലേക്ക് USDG, അത് USDG ഒരു ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പോയിട്ട് ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി പോയിൻസിൽ പോവാം. ഓക്കെ, അത് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. ഇനി പോയിൻസ് എങ്ങനെ നേടേണ്ടതെന്ന് നോക്കി കഴിഞ്ഞാൽ, ഇൻവിറ്റേഷനിലൂടെ നേടാൻ പറ്റും. ഓക്കെ, നമുക്ക് ആദ്യം ഒരു NFT മിൻ്റ് ഉള്ളതുണ്ട്. ഓക്കെ, ആലി ഹോൾഡറാണ്. ഞാൻ 1 മില്യന് മേലെ ആലി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു USDG ടോക്കണിൽ വന്നാൽ മാത്രമേ നമുക്ക് അത് മിൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ വെയിറ്റ് ചെയ്യാം. അത് നമുക്ക് ഏതായാലും മിൻ്റ് ചെയ്തെടുക്കാം. ലെവൽ 1, ഇപ്പോൾ ഇതിൽ ഹോൾഡ് അറ്റ്ലീസ്റ്റ് പാർട്ടി പോയിൻസ് വേണം. ഇതിൽ ആലി ഹോൾഡർ 5 മില്യന് മേലെ ആലി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇത് മിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്ഷോട്ട് ഓൾറെഡി കഴിഞ്ഞു. ഓക്കെ, ഇതിന് ടൈം ഉണ്ട്. ക്യാപിബാര ഹോൾഡറും ആണ് ഞാൻ. അപ്പോൾ ഇത് രണ്ടും ഞാൻ മിൻ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിത് രണ്ടും ഈ ലോഞ്ച് പാഡിലൂടെ നേടിയതാണ്. അപ്പോൾ അത് ബൂസ്റ്റർ പോയിൻസ് കിട്ടും. ഇതുകൂടാതെ ഡെയിലി ചെക്ക് ഇൻ ചെയ്യണതിന് നിങ്ങൾക്ക് വേറെ പോയിൻസ് കിട്ടും. വൺസ് ഇതിലേക്ക് മറ്റേ USDG വന്നാൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. ഡെപ്പോസിറ്റ് ലിസ്റ്റ് ഡെപ്പോസിറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്യാം. പെൻഡിങ് ആണ് ഇപ്പോഴും ഡെപ്പോസിറ്റ്. നമുക്കത് വന്നാൽ മാത്രമേ ആ പോയിൻസ് നേടുള്ളൂ. പോയിൻറ്റ് സെക്ഷനിൽ പോവാം. ഓക്കെ, ടാസ്ക് 1, ഡെയിലി ചെക്ക് ഇൻ ടാസ്ക് 2, ഇത് ഡെപ്പോസിറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ മാക്സിമം ട്രാൻസാക്ഷൻസ്, ഒരു ദിവസം നമുക്ക് 5000 പോയിൻറ്റ്സ് വരെ നേടാൻ പറ്റും. അതായത് ഓരോ ട്രാൻസാക്ഷനും നിങ്ങൾക്ക് 50 പോയിൻറ്റ്സ് നേടാൻ പറ്റും, 100 പ്രാവശ്യം ഒരു ദിവസത്തിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ വാലൻസിക്ക് ചുമ്മാ ഈ ഒരു USDG എന്ന ടോക്കൺ സെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ അങ്ങനെ പോയിൻറ്റ്സ് മാക്സിമം നേടാം. പിന്നെ ഡെയിലി ചെക്കിനും ഉണ്ട്. കൺസിക്യൂട്ടീവ് ആയിട്ട് നിങ്ങൾ ഡെയിലി ചെക്കിൻ ചെയ്യണമെങ്കിൽ 28 ദിവസം മുതൽ 500 പോയിൻറ്റ്സ് വരെ നിങ്ങൾക്ക് നേടാൻ പറ്റും. അപ്പോൾ എത്രത്തോളം മാക്സിമം പോയിൻറ്റ്സ് നേടാൻ പറ്റുമോ അത്രത്തോളം ബെറ്റർ. അപ്പോൾ പോയിൻറ്റ്സ് കൂടിക്കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ അടുത്ത് 50,000 പാർട്ടി പോയിൻറ്സ്, 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 50,000 പാർട്ടി പോയിൻറ്റ്സ് വിചാരിച്ചാൽ നേടാൻ പറ്റും. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം മിൻ്റ് ചെയ്യാവുന്നതാണ്. പാർട്ടിക്കൽ പയനിയർ ലെവൽ 1, ലെവൽ 10 100,000 പാർട്ടി പോയിൻറ്റ്സ് ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് 20-25 ദിവസം കൊണ്ട് തന്നെ എടുക്കാവുന്നതാണ്. കുറച്ച് മെനക്കെടുണ്ട്, സിമ്പിളല്ല. അപ്പോൾ കുറച്ച് നല്ലോണം കഷ്ടപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ പോയിൻറ്റ്സ് ഇടാൻ പറ്റൂ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ചെയ്യാവുന്നതാണ്, ലിങ്കൊക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ബൂസ്റ്റർ വേറെയും കിട്ടും. അതുകൂടാതെ നിങ്ങൾ ആരൊക്കെ ഇതിന് മുന്നത്തെ ആലി ഹോൾഡറാണ്, പിന്നെ അതേപോലെ തന്നെ ക്യാപിബാര മിൻറ്റ് ചെയ്തിട്ടുണ്ടോയെന്നെങ്കിൽ അവർക്ക് അനുസരിച്ചുള്ള എയർഡ്രോപ്പും അതിൻ്റെ പോയിൻറ്റ്സും കിട്ടുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ ഇത് എടുത്തിട്ടുണ്ട്, നോക്കട്ടെ കേട്ടോ ഇതുവരെ വന്നു എന്നുള്ളത്. ഇല്ല, വന്നിട്ടില്ല. ഞാൻ ഡെപ്പോസിറ്റ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യട്ടെ, എന്ത് ടൈം എടുക്കണമെന്ന് അറിയില്ല. ഈ ഇതിൽ കാണിക്കുന്നുണ്ട്, ഇതിലൂടെ പെൻഡിംഗ് എന്നാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മൾട്ടി വാലറ്റ് യൂസ് ചെയ്യാം. മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡിവൈസസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ ടാസ്ക് ചെയ്യാവുന്നതാണ്. അതനുസരിച്ച് പോയിൻറ്റ്സ് ഇടാം. പോയിൻറ്റ്സ് അനുസരിച്ചേക്ക് ഇവരുടെ എയർഡ്രോപ്പ് വരാൻ പോകുന്നത്. അന്ന് ഹൈപ്പുള്ള പ്രൊജക്റ്റാണ്. 700K അടുത്ത് ഫോളോവേഴ്സ് ഇവർക്ക് വരാൻ പോകുന്നുണ്ട്. 696 ഉണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ലിങ്ക്സും താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. അതുകൂടാതെ ബിറ്റ്മാണിൻ്റെ ഈ ഓഫർ നമ്മുടെ കമ്മ്യൂണിറ്റി വേണ്ടി മാത്രമുള്ളതാണ്. 50 പേർക്ക് $10 വെച്ച് കിട്ടും. ന്യൂ ആൻഡ് ഓൾഡ് യൂസേഴ്സ് KYC2 കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ $30 ട്രേഡിംഗ് വോളിയം സ്പോട്ടിൽ കൊണ്ടുവരിക. നിങ്ങൾക്ക് ആ ഒരു $10 സ്വന്തമാക്കാവുന്നതാണ്, മിസ് ഔട്ട് ആക്കണ്ട. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക. അപ്പോൾ അടുത്ത 2 വീഡിയോയിൽ വീണ്ടും കാണാം.